നമസ്കാരം. ജീവിതത്തിന്റെ ഉയരങ്ങളിലെത്താൻ കൈകൾ തന്നവരെ ഓർക്കുന്നതിനൊരു ദിനം. അവരുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ പകർന്നു തന്ന് വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരെയും ഉത്തരവാദിത്വമുള്ള പൗരന്മാരാക്കി മാറ്റുന്ന അധ്യാപകർക്ക് മാത്രമായൊരു ദിനം. അതെ, സെപ്റ്റംബർ 5 ഇന്ത്യയെമ്പാടും അധ്യാപക ദിനമായി ആചരിക്കുകയാണ്, ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തുവാൻ കാരണക്കാരായ എല്ലാ അധ്യാപകരെയും ഓർക്കുവാനും നന്ദി പ്രകാശിപ്പിക്കുവാനും കൂടിയുള്ള ദിനമാണിന്ന്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും രണ്ടാമത്തെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മുടെ രാജ്യത്തെ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ സമയത്ത് നല്ലൊരു അധ്യാപകനും ചിന്തകനും എഴുത്തുകാരനുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണനോട് അദ്ദേഹത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരു ആവശ്യം ഉന്നയിച്ചു. അദ്ദേഹത്തിന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഒരു ആഘോഷമാക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം. ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹം മറ്റൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. എന്തുകൊണ്ട് തന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിച്ചുകൂടാ? നല്ലൊരു അധ്യാപകനായിരുന്ന അദ്ദേഹത്തിന് അതിലധികം മറ്റൊരു ബഹുമതി ഇല്ല എന്നറിയാവുന്ന വിദ്യാർത്ഥികൾ ആ ആവശ്യം നിറവേറ്റി. അങ്ങനെ 1962 മുതൽ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിക്കുന്നു. നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫിന്റെ വാക്കുകൾ നോക്കാം. ഒരു കുട്ടി, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക, ഒരു പുസ്തകം, ഒരു പേന, ഇവയ്ക്ക് ഈ ലോകം തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കും. അധ്യാപകർക്കും വിദ്യാഭ്യാസത്തിനുമുള്ള പ്രാധാന്യം മനസ്സിലാക്കുവാൻ ഈ വാക്കുകൾ മാത്രം മതി. ഒരു നല്ല അധ്യാപകൻ മെഴുകുതിരി പോലെയാണ്, സ്വയം ഒരുകി വിദ്യാർത്ഥികൾക്ക് വെളിച്ചം നൽകുന്നു. പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിലും അവർക്ക് വഴികാട്ടിയാവുന്നതിലും അധ്യാപകർക്ക് ഉള്ള പങ്ക് മുൻപന്തിയിൽ തന്നെ. നല്ല അധ്യാപകൻ നല്ലൊരു സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ്. സ്നേഹത്താൽ നിറഞ്ഞ ഒരു ഹൃദയവും വിദ്യാർത്ഥികളെ കേൾക്കുവാനുള്ള ചെവിയും അവരെ സഹായിക്കുവാനുള്ള മനസ്സുമുള്ളവരാണ് യഥാർത്ഥ അധ്യാപകർ. അന്ധയും ബധിരയുമായ ഹെലൻ കെല്ലർ അമേരിക്കയിലെ പ്രശസ്തനായ എഴുത്തുകാരിൽ ഒരാളാണ്. ആനി സള്ളിവൻ എന്ന തന്റെ ടീച്ചർ എങ്ങനെയാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്ന് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായി അന്ധയും ബധിരയുമായ ഒരു വ്യക്തി ഡിഗ്രി കരസ്ഥമാക്കിയത് ഹെലൻ കെല്ലറിലൂടെയാണ്. അതിന് പ്രചോദനമായത് ആനി സള്ളിവൻ എന്ന തന്റെ അധ്യാപികയിലൂടെയും. നമ്മുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ, ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തുവാൻ വളരെ എളുപ്പമാണ്, അയാളെ വിജയിപ്പിക്കാനാണ് പ്രയാസം. ഈ കൊറോണ കാലത്ത് നമുക്ക് ജീവിത വിജയം നൽകാനായി കഷ്ടപ്പെട്ട് ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന നമ്മുടെ അധ്യാപകരെ നന്ദിയോടെ സ്മരിക്കാം. ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് അക്ഷരങ്ങൾ എഴുതി നമ്മുടെ ജീവിതത്തിന് പലവിധ വർണ്ണങ്ങൾ പകരുന്നവരാണ് നമ്മുടെ അധ്യാപകർ. നമ്മുടെ ചിന്തകളിൽ വെളിച്ചം പകർന്ന, നമ്മുടെ മനസ്സിൽ പരിശുദ്ധി നൽകിയ, നമ്മുടെ ഉയരങ്ങളിലേക്കുള്ള വഴിയിൽ കൈത്താങ്ങായ എല്ലാ അധ്യാപകരെയും നന്ദിയോടെ, സ്നേഹത്തോടെ, ആദരവോടെ ഓർമ്മിക്കാം, ആശംസകൾ അർപ്പിക്കാം. നന്ദി, നമസ്കാരം.